ബീറ് കഴിക്കുന്നവരാണോ നിങ്ങൾ? ഒരുപാട് ആളുകൾ മദ്യപിച്ചില്ലെങ്കിലും ബീറ് കഴിക്കുന്നവരായിരിക്കും. പല ആളുകളും പറയാറുണ്ട് ബീറ് കഴിക്കുന്നത് നല്ലതാണ്, കുറച്ച് ആൽക്കഹോൾ ശരീരത്തിന് ആവശ്യമായിട്ട് വേണം, അതുകൊണ്ട് തന്നെ ബീറ് നല്ലൊരു ഓപ്ഷൻ ആണെന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും അത് സത്യമാണോ? ബീറ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഉണ്ടാകാൻ പോകുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബീറിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് നോക്കാം. സാധാരണ ഒരു ബീർ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം 355 ml ആണ് ബീർ ഉണ്ടാവുക. 355 ml ബീർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര കാലറീസ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയോ? പറഞ്ഞുതരാം. ഒരു ലാർജ് ഗ്ലാസ്, അതായത് 355 ml ബീർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 153 kcal അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ ആൽക്കഹോൾ 14 g അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റിലേക്ക് വരുന്ന സമയത്ത് 13 g കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 g പ്രോട്ടീൻ ആണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഫാറ്റ് അതിൽ തീരെ അടങ്ങിയിട്ടില്ല, ഫാറ്റ് വരുന്നത് 0% ആണ്. ഇതിൽ 14 g ആൽക്കഹോൾ ആണ് വരുന്നത്. 1 g ആൽക്കഹോൾ എന്ന് പറയുന്നത് 7 kcal ആണ്. പ്രോട്ടീൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും കേസിലേക്ക് വരുന്ന സമയത്ത് 1 g പ്രോട്ടീൻ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് വെറും 4 kcal മാത്രമാണ്. പക്ഷേ ആൽക്കഹോൾ 1 g എന്ന് പറയുന്നത് 7 kcal ആണ്. ഫാറ്റിലേക്ക് വരുന്ന സമയത്ത് 1 g ഫാറ്റ് എന്ന് പറയുന്നത് 9 kcal ആണെന്നുള്ളത് മനസ്സിലാക്കുക. അത് മാത്രമല്ല, ഇതിൽ ചെറിയ അളവിൽ മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം പോലുള്ളത്. പക്ഷേ ഇതൊരു പോഷകാഹാരമാണെന്ന് പറയാൻ സാധിക്കില്ല. സ്ഥിരമായിട്ട് ഒരുപാട് ബീർ കഴിക്കുന്ന ആളുകളിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഫാറ്റ് ഗെയിൻ. ഏതെല്ലാം രീതിയിലാണ് ബീർ നിങ്ങളെ ഒരു ഫാറ്റി പേഴ്സണായിട്ട് മാറ്റുന്നത് എന്ന് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് ബീർ കഴിക്കുന്നതിലൂടെ കൂടുതൽ കാലറീസ് നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ചില പഠനങ്ങൾ പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ട് ബീർ കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ വിശപ്പ് വർദ്ധിക്കുകയും നിങ്ങൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിലേക്ക് കൂടുതൽ കാലറീസ് എത്തുന്നതിന് കാരണമാകുന്നു. കൂടുതൽ കാലറീസ് എത്തുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ കാരണമാകുന്നു, നിങ്ങളൊരു ഫാറ്റി പേഴ്സണായിട്ട് മാറുന്നു. ചില ആളുകൾ ഇഷ്ടമുള്ള ഭക്ഷണം ഒരുപാട് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണത്തിന് മുൻപായിട്ട് കുറച്ച് ബീർ കഴിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ വിശപ്പുണ്ടാകും, അപ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കാം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ബീർ നമ്മളൊരു ഫാറ്റി പേഴ്സൺ ആക്കുന്നത്, നമ്മുടെ ശരീരം നാച്ചുറലായിട്ട് ഫാറ്റ് ബേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, അത് ക്രമാതീതമായിട്ട് ബീർ കഴിക്കുന്നതിലൂടെ കുറയുന്നു. അതായത് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ശരീരത്തിൻ്റെ പ്രധാന എനർജി സോഴ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. പക്ഷേ കാർബോഹൈഡ്രേറ്റിൽ നിന്നും വേണ്ടത്ര എനർജി ലഭിക്കാതെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഫാറ്റിൽ നിന്നും ശരീരം എനർജി എടുക്കാറുണ്ട്. അങ്ങനെയാണ് ഫാറ്റ് ബേൺ ചെയ്ത് പോകുന്നത്. പക്ഷേ നിങ്ങൾ ബീർ ഒരുപാട് കഴിക്കുന്നതിലൂടെ ഈ ഒരു പ്രോസസ്സ്, അതായത് ശരീരത്തിലെ ഫാറ്റ് ബേൺ ചെയ്തുകൊണ്ട് എനർജി ആയിട്ട് മാറുന്ന ഈ ഒരു പ്രോസസ്സ് മന്ദഗതിയിലാകുന്നു. അത് നിങ്ങളുടെ ഫാറ്റ് ഗെയിനിന് കാരണമാകുന്നുണ്ട്. സ്ഥിരമായിട്ട് വലിയ തോതിൽ ബീർ കഴിക്കുന്നതിലൂടെയാണ് ശരീരം ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത്. ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ജീൻസിൻ്റെ കൂടെ ഒരു വൈറ്റ് ഷൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഷൂ ആണ് റെഡ് ടാപ്പിൻ്റെ ഈ ഒരു വൈറ്റ് കാഷ്വൽ ഷൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻസോൾ വരുന്നത് സോഫ്റ്റ് കുഷൻ ഇൻസോൾ ആണ്. അതുപോലെ തന്നെ ഔട്ടർ സോൾ വരുന്നത് തെർമോപ്ലാസ്റ്റിക് റബ്ബറാണ്. അതുപോലെ തന്നെ ഇത് ഡൈനാമിക് ഫീറ്റ് സപ്പോർട്ടും അതുപോലെ തന്നെ ആർക്ക് സപ്പോർട്ടും തരുന്നുണ്ട്. ഇതൊരു ലേസ് അപ്പ് മോഡലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പർ മെറ്റീരിയൽ എന്ന് പറയുന്നത് മെഷ് മെറ്റീരിയൽ ആണ്. ഷൂ എടുത്ത് വരുന്നത് മീഡിയം ആണ്, പക്കാ വെയിറ്റ്ലെസ് എന്ന് പറയാൻ സാധിക്കില്ല. അതിൻ്റെ വെയിറ്റ് വരുന്നത് 700 g ആണ്. ഞാൻ ഇതിന് മുൻപും യൂസ് ചെയ്തിട്ടുള്ളൊരു ഷൂ തന്നെയാണിത്. ഇതിൻ്റെ കംഫർട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് മെയ്ഡ് ബൈ ബംഗ്ലാദേശ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡയറക്റ്റായിട്ട് വാങ്ങാവുന്നതാണ്. അത് മാത്രമല്ല, ഈ ഒരു സമയത്ത് ആമസോണിൽ ഫാഷൻ ബ്യൂട്ടി പ്രൊഡക്റ്റുകൾക്ക് നല്ല ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മൂന്നാമതായിട്ട് ബീറിൽ കൂടുതൽ അളവിൽ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട്. മുൻപ് നമ്മൾ സോയാബീൻ്റെ വീഡിയോയിൽ ഫൈറ്റോ ഈസ്ട്രജനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ബീർ കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഫ്ലേവർ അനുഭവപ്പെടാറില്ലേ? അതിൻ്റെ കാരണം ഈ ഒരു ഫ്ലേവർ ഉണ്ടാക്കുന്നത് ഹോപ്പ് എന്നൊരു ചെടിയിൽ നിന്നാണ്. ഇതിൽ കൂടുതൽ അളവിൽ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലേക്ക് കൂടുതൽ അളവിൽ ഫൈറ്റോ ഈസ്ട്രജൻ എത്തുന്നത് ഫീമെയിൽ സെക്സ് ഹോർമോണായ ഈസ്ട്രജൻ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. പുരുഷന്മാരിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ഫാറ്റ് ഗെയിനിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഗൈനോകോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇതൊരു പോസിബിലിറ്റി ആയിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പഠനങ്ങളൊന്നും നിലവിലില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബീറിൽ ആൽക്കഹോൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൂടുതലെന്ന് പറയുന്ന സമയത്ത് മദ്യത്തെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വളരെ കുറവാണെങ്കിലും ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അഡിക്റ്റായിട്ട് മാറുന്ന സമയത്ത്, കൂടുതലായിട്ട് ബീർ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള മറ്റു അസുഖങ്ങളാണ് മെറ്റബോളിക് സിൻഡ്രോം, അതുപോലെ തന്നെ ഡയബറ്റിക്സ് വരാനുള്ള സാധ്യതയുണ്ട്, ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം വരാൻ കൂടുതലായിട്ട് ബീർ കഴിക്കുന്നതിലൂടെ, കൂടുതലായിട്ട് ആൽക്കഹോൾ ശരീരത്തിൽ എത്തുന്നതിലൂടെ സാധ്യതയുണ്ട്.
ചെറിയ രീതിയിൽ ബിയർ കഴിക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളെക്കാളും കൂടുതലായിട്ട് പ്രശ്നമുണ്ടാകുന്നത് പുരുഷന്മാർക്കാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള പഠനങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ ഫിറ്റ്നസ് കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മി ബിബിൻ സൈനിങ് ഓഫ്.